ചുമയ്ക്കുമ്പോൾ നമ്മൾ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് എഗ് റോളാണ് ഇതിനെ തയ്യാറാക്കുക. അപ്പോൾ നമ്മൾ ആദ്യം പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾ ഓയിലായി മതി. അതിലോട്ട് നമ്മൾ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള സവാള, അത് ഒരെണ്ണം മതിയാവും, അത് അരിഞ്ഞത് അതിലേക്ക് ചേർത്തു. അതൊന്ന് ചെറുതായിട്ട് വഴണ്ടി വന്നപ്പോൾ അതിലോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ വട്ടത്തിലരിഞ്ഞ ഒരു മുളകാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ആദ്യം നമ്മൾ ഇതിലേക്കുള്ള മസാലയാണ് തയ്യാറാക്കുന്നത്. അപ്പം അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു. ഇപ്പം വഴണ്ടി വന്നതിന് ശേഷം നമ്മൾ അതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞത് ചെറുതാക്കി അരിഞ്ഞത് തന്നെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ നമ്മളിതിൽ മസാലപ്പൊടികൾ ചേർക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ വഴണ്ടി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, എരിവിനനുസരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് മതി. അപ്പോൾ ഇത്തിരി ചേർത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടിയാണത്. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് നമുക്കറിയാമല്ലോ, മസാലയൊക്കെ ഇട്ടിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ മസാലക്കൂട്ട് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം 5 ബ്രെഡ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ നമ്മളൊന്ന് മുറിച്ച് മാറ്റാണ്. ഇതുപോലെ ചെറുതാക്കിയിട്ട് സൈഡ് മാത്രം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. സൈഡ് മുറിച്ച് മാറ്റിയ ബ്രെഡിനെ നമ്മളൊന്ന് പരത്തി കൊടുക്കണം കേട്ടോ. ഇതുപോലെ ചപ്പാത്തി കോല് ഉപയോഗിച്ചിട്ട് പരത്തിയാൽ മതി, വേറെ ഒന്നും യൂസ് ചെയ്യണ്ട. നമ്മുടെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. അതുപോലെ എഗ് പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പരത്തി വെച്ചിട്ടുള്ള ബ്രെഡിൽ നമ്മൾ എഗ്ഗ് വെച്ച് കൊടുക്കുകയാണ്. അതിലോട്ട് നമ്മൾ തയ്യാറാക്കിയ മസാല ഇതുപോലെ കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അധികമൊന്നും പണിയില്ല, ഇതിന് ഈ റോൾ ചെയ്യേ വേണ്ടു. റോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അരികു വശത്ത് കുറച്ച് വെള്ളം ഒന്ന് കയ്യിൽ തൊട്ടിട്ടൊന്ന് തടവി കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇതിങ്ങനെ റോൾ ചെയ്യുമ്പോൾ പൊട്ടിപ്പോരും, അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതൊന്ന് വെളിച്ചെണ്ണയിലിട്ടിട്ട് മുരിച്ചെടുക്കേ വേണ്ടു. അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ. ഇങ്ങനെ റോൾ ചെയ്തതിന് ശേഷം നമ്മൾ ഇത് എണ്ണയിലിട്ടിട്ടൊന്ന് മുരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത്ര എണ്ണ ആവശ്യമില്ലെങ്കിൽ നമ്മളൊന്ന് തടവി കൊടുത്താൽ മതി പാനിൽ. എന്നിട്ട് അതിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മുരിച്ചെടുക്കാവുന്നതാണ്, ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗണിഷ് കളറാകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ തയ്യാറായി കഴിഞ്ഞു എഗ് റോള്. അപ്പോൾ ഇതാണ് നമ്മുടെ എഗ് റോള്. വളരെ ക്രിസ്പിയാണ്, കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യാം, ഈ ചാനൽ ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.